ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ സ്വന്തം വെണ്ട കൃഷിയിൽ നിന്ന് പറിച്ചെടുത്തിട്ടുള്ള വെണ്ടയ്ക്ക കൊണ്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കി കാണിക്കാൻ പോവാണ് കേട്ടോ. സ്വന്തം വെണ്ട കൃഷിയിൽ നിന്ന് എടുക്കുന്ന വെണ്ടയ്ക്ക കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു അഭിമാനം തന്നെയാണത്, സ്വന്തം കൃഷിയിൽ നിന്ന്. അപ്പോൾ അത് ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതിനടുത്തുള്ള ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യണം, ആ ഓണൊന്ന് ടച്ച് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനൊരു 15 വെണ്ടയ്ക്കായ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ഇടത്തരം വലിപ്പമുള്ള സബോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളകും ഞാൻ കീറി വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടത്. ഇനിയൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ഒരു 3 സ്പൂൺ എണ്ണ ഒഴിക്കുക. ഒരു ഇത്രയ്ക്ക് എണ്ണ എത്ര വേണോ അതനുസരിച്ച് കൂടുതൽ ഒഴിക്കാം കേട്ടോ. കുറയ്ക്കുകയോ കൂടുതലോ ചെയ്യാം. ഇത് വെളിച്ചെണ്ണയോ തവിടെണ്ണയൊക്കെ വേണ്ടി യൂസ് ചെയ്യാം. ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കടുകൊട്ടിക്കുക, ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അതിലേക്ക് ഈ വെണ്ടയ്ക്ക ഇടുക, വെണ്ടയ്ക്ക ഇടുക, അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഇടുക. സവോള, വെണ്ടയ്ക്ക, പച്ചമുളക് എല്ലാം ഇട്ടുന്ന് ഇളക്കി വെക്കുക. അതെല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി വെക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് വേണ്ട കൂട്ടുകൾ ചേർക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഉപ്പ്, ഇത്രയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങാക്കൊത്തും കൂടെ ചേർക്കാം. പക്ഷേ ഞാൻ തേങ്ങാക്കൊത്ത് ചേർക്കുന്നില്ല, പിള്ളേർക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക. നമ്മുടെ എല്ലാ കറിക്കും നമ്മൾ കറിവേപ്പില യൂസ് ചെയ്യാറുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് കറിവേപ്പില ഇടുക. എന്നിട്ടൊന്നുകൂടെ ഇളക്കി ഒന്ന് വെക്കുക കേട്ടോ. വെള്ളം ഒരുപാട് ഒരുപാട് എണ്ണ വേണ്ടാത്തവർക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ യൂസ് ചെയ്യാൻ വയ്യാത്തവർക്ക് ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കാം. എന്നിട്ട് മൂടി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുതീയിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. നമ്മുടെ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയി കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ എൻ്റെ വെണ്ടയ്ക്ക ഫ്രൈ? നല്ല ടേസ്റ്റിയാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് യൂസ് ചെയ്യട്ടോ. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വിഷം നിറഞ്ഞ വെണ്ടയ്ക്കൊന്നുമല്ല, ഇതിൻ്റെ വെണ്ട കൃഷിയിൽ നിന്നുള്ള വെണ്ടയ്ക്കയാണ്. എല്ലാവരും ഒന്ന് ടേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.